Hi friends, Assalamu alaikum. Welcome to my channel. In this video, I am real taste of black forest cake recipe. I am using homemade cherry filling. അപ്പോൾ ആദ്യം നമുക്ക് അതിന്റെ ഫില്ലിംഗ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് ഫ്രോസൺ ചെറിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ സീഡ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ചെറിയാണ് പിന്നെ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഷുഗർ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വീറ്റ്നസ്സിന് അനുസരിച്ചിട്ട് ഷുഗർ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ കുറക്കണമെങ്കിൽ കുറക്കാം പിന്നെ ചെറി വാങ്ങിക്കുമ്പോൾ സോർ ചെറി വാങ്ങിക്കരുത് സ്വീറ്റ് ചെറിയാണ് നല്ലത് ഇനി ഈ ചെറിയ ഷുഗറും കൂടെ നമുക്കൊരു സോസ് പാനിൽ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം ഫ്രോസൺ ചെറിയ ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യണ്ട എപ്പോഴും കുക്ക് ചെയ്യുമ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ആദ്യം ഒന്ന് കുക്ക് ചെയ്യാൻ നിങ്ങൾ ഫ്രഷ് ചെറിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുക്കാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഫ്രോസൺ ആകുമ്പോൾ ഓൾറെഡി അതിൽ വെള്ളം ഇറങ്ങി വന്നോളൂ ഇത് കുക്കാവുന്ന നേരം നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നന്നായിട്ട് ചെറിയൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുത്താൽ മതി വെള്ളം ഏകദേശം പകുതിയോളം വറ്റി വന്നാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ സ്റ്റൗവിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഇനി ഇതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പം നമ്മളുടെ ഹോം മെയ്ഡ് ചെറി ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ക്ലിംഗ് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കാം അത് ഞാനിവിടെ ബട്ടർ ബേസ് സ്പഞ്ചാണ് ചെയ്യുന്നത് അതിനായിട്ട് 2 കപ്പ് മൈദ 4 മുട്ട 1/2 കപ്പ് പഞ്ചസാര 1/2 കപ്പ് കൊക്കോ പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഉപ്പ് 1 കപ്പ് ബട്ടർ 1/8 കപ്പ് കോഫി 1 കപ്പ് ബട്ടർ മിൽക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു സീവ് എടുത്തിട്ട് മൈദ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പ് അതുപോലെ കൊക്കോ പൗഡർ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കണം ഞാനിവിടെ ബട്ടർ ബേസ്ഡ് സ്പഞ്ചാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓയിൽ ബേസ്ഡ് സ്പഞ്ച് വെച്ചിട്ടും ചെയ്യാം ഞാൻ ഓൾറെഡി ഓയിൽ ബേസ്ഡ് ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ബട്ടർ ബേസ്ഡ് സ്പഞ്ചും അതുപോലെ ഓയിൽ ബേസ്ഡ് സ്പഞ്ചും തമ്മിൽ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ആണ് ബട്ടർ ബേസ്ഡ് സ്പഞ്ചാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നാൽ ഒരുപാട് സോഫ്റ്റായി പോവുകയും ചെയ്യരുത് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം 4-5 മിനിറ്റ് നേരം ബീറ്റ് ചെയ്യണം അപ്പം ഒരു ക്രീമി ആയിട്ട് വരും ഇനി എഗ് ഓരോന്നോരോന്നായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഒരുമിച്ച് എഗ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യരുത് ചിലപ്പം കേടിലായി പോവും അപ്പം ഓരോ എഗ് അറ്റ് എ ടൈം ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ നാല് മുട്ടയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ നല്ല ക്രീമി സ്ട്രക്ചറായി കിട്ടും അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസും ബട്ടർ മിൽക്കും കോഫിയും കോഫി 1/8 ആണ് 1/8 എന്ന് പറഞ്ഞാൽ
കാൽ കപ്പിൻ്റെ പകുതി അത്രയും കോഫി മതി. അതിൽ മൂന്നും കൂടെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുക. ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് മിക്സ് ആവാൻ മാത്രം ബീറ്റ് ചെയ്താൽ മതി, ഓവർ ബീറ്റ് ചെയ്യരുത്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത പാനിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ബേക്ക് ചെയ്യണം. ഞാനിവിടെ ബേക്കിംഗ് പാന് ബേക്കിംഗ് സ്പ്രേ വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഒരു മെത്തേഡ് വേണമെങ്കിൽ ഫോളോ ചെയ്യുക, കുഴപ്പമില്ല. ഇനി രണ്ട് പാനിലേക്കും ഈ ബാറ്റർ ഒന്ന് മാറ്റണം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതുപോലെ ചെയ്യാം. എന്നിട്ട് 150 ഡിഗ്രിയിൽ ചോക്ലേറ്റ് കേക്കാണ്, ബട്ടർ പേസ്റ്റാണ്. അപ്പോൾ കുറച്ചധികം നേരം എടുക്കും കുക്കാവാൻ, 30-35 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കണം. കേക്ക് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് ചെറിയുടെ ജ്യൂസിലൊന്ന് സോക്ക് ചെയ്യണം. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ചെറിയുടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീഡ് കളഞ്ഞിട്ട് കുറച്ച് വെള്ളം കുറച്ച് ഷുഗറും കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കുന്ന പോലെ ജ്യൂസ് അടിച്ചിട്ട് അരിച്ചെടുക്കണം. ഇനി ഈ സിറപ്പ് വെച്ചിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്പഞ്ച് ഒന്ന് രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് ക്ലിംഗ് ഫിലിം ചുറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാവാൻ വെക്കണം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്വീറ്റ്നെസ്സിനനുസരിച്ചിട്ട് ഐസിംഗ് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ക്രീം ബീറ്റ് ചെയ്യാം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീമും റെഡി ആയിട്ടുണ്ട്, അതുപോലെ ചെറിയ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ചെയ്ത് കേക്കന്ന് ഫില്ലിങ് കൊടുക്കാം. അതിന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മേലത്തെ ടോപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം, നല്ലതാണ്. ബട്ടർ പേസ്റ്റ് കേക്കിന് എപ്പോഴും ക്രാക്ക് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം, നല്ലതാണ്. എന്നിട്ട് ഓരോ സ്പഞ്ചും ഞാൻ 3 ലെയേഴ്സായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 6 ലെയേഴ്സ് ഉണ്ട് കേക്കിന്. ബട്ടർ ബേസ്ഡ് സ്പഞ്ചിന് സോഫ്റ്റ്നെസ് കുറവൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പഞ്ച് തന്നെയാണിത്. ഇനി ഓരോ ലെയർ എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ചെറീൻ്റെ ജ്യൂസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും നമ്മൾ ചെയ്യണമെന്നല്ല, കാരണം ഓൾറെഡി നമ്മൾ കുറച്ച് ജ്യൂസ് വെച്ചിട്ട് അതിനെ ഒന്ന് സോക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ക്രീം കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ചെറി ഫില്ലിങ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടേൺ ടേബിൾ മോട്ടറിൽ തിരിയുന്നതാണ്, ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് എന്നാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, വേറെ ആരുമല്ല. എന്നെ ഈ ബേക്കിങ്ങിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവന്നാന്ന് തന്നെ പറയാം. എൻ്റെ കസിന്, എൻ്റെ മൂത്താപ്പാടെ മോന് ഫൈസൽക്കാണ്. മൂപ്പരുണ്ടാക്കി തന്നാണ് കേട്ടോ ഈ ടേബിൾ. വാങ്ങിയതൊന്നുമല്ല, മൂപ്പര് ഭയങ്കര പുലിയാണ്. ഇൻഷാല്ലാ ഞാൻ വേറൊരു വീഡിയോയിൽ എല്ലാവരും പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഓൾറെഡി മൈ ബേക്കിംഗ് ജേണി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇൻഷാല്ലാ. ഇനി ഓരോ ലെയറും ഇതുപോലെ ചെറിയ ജ്യൂസ് വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്യുക, ക്രീം ഫില്ല് ചെയ്യുക, പിന്നെ ചെറിയുടെ ഫില്ലിങ് ഇട്ടിട്ട് നമ്മൾ സാധാ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ അവിടെ 6 ലെയേഴ്സും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2-3 അവേഴ്സോളം സെറ്റ് ആവാം, ഫ്രിഡ്ജിൽ വെക്കാം.
ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ബാഗ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ചോപ്പ് ചെയ്തത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മെൽറ്റിംഗ് പോട്ട് വെച്ചിട്ടാണ് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതൊരു ബേക്കിംഗ് പേപ്പറിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒഴിച്ചിട്ട് സ്പാറ്റിൽ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ആ ബേക്കിംഗ് പേപ്പർ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ടൊരു കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചതിന് ശേഷം അതൊന്ന് അൺഫോൾഡ് ചെയ്യാം. ഇതേപോലെ പതുക്കെ അതൊന്ന് അൺഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ചോക്ലേറ്റ് ബാക്സ് നമുക്ക് കിട്ടും. ഞാൻ ഇത് വെച്ചിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഇതുപോലത്തെ ബാക്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കിയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കേക്കൊക്കെ ഫ്രോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. കോംബ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ബാക്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ മേലെ ഇതുപോലെ വണ്ണം ഓർ 2D ഏതെങ്കിലും നോസിൽ വെച്ചിട്ട് ഇതുപോലെ പൈപ്പിംഗ് ചെയ്യാം. എന്നിട്ട് ഫ്രഷ് ചെറി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.